ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് എന്ന വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന ഇന്ന് റിലീസ് ആയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ 18+ എന്ന് പറയുന്ന മലയാള സിനിമയുടെ വിശേഷങ്ങളാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിന്റെ ഒരു മുഴുന്നുള്ള റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസും ഒറ്റ അപ്ഡേറ്റ്സും ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നസ്രിൻ, മാത്യു തോമസ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോ ആൻഡ് ജോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അരുൺ ഡി ജോസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് 18+ എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഇപ്പോൾ കേരളത്തിലെ പല തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിന്റെ പബ്ലിക് റെസ്പോൺസ് അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ചിത്രം ഒരു റൊമാൻറ്റിക് കോമഡി കഥ പറഞ്ഞു പോകുന്ന ഒരു മികച്ച ചിത്രം തന്നെയാണ് 18+ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മികച്ചൊരു പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ നെഗറ്റീവ് എന്ന് പറയുന്ന ഉള്ളൊരു ഘടകവും ചിത്രത്തിൽ എങ്ങനെ നിന്നും വരുന്നില്ല. എന്തൊക്കെയാണ് ചിത്രത്തിൽ മാത്യുവിനെ നസ്ലീനെ തുടങ്ങിയ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്? നിഖില വിമൽ, അവിടെ പിന്നെ ബിനു പപ്പു, സാഫ് റോസ്, മീനാക്ഷി, മനോജ് കെ യു, ശ്യാം മോഹൻ, ബാബു എന്നൂർ തുടങ്ങിയവരൊക്കെയാണ്. എന്തൊക്കെയാണ് 18+ എന്ന് പറയുന്ന ടാഗ് ലൈൻ അല്ലെങ്കിൽ ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും 18+ രീതിയിലുള്ള ഒരു കഥയല്ല ചിത്രം പറയുന്നത്. ചിത്രം ഒരു മുഴുന്നുള്ള കോമഡി കഥ തന്നെയാണ് പറയുന്നത്. എന്തൊക്കെയാണൊരു നസ്ലിൻ ഗഫൂറാണ് ഈ ഒരു സിനിമയെ കേന്ദ്ര കഥാപാത്രം ഇട്ട് വന്നിരിക്കുന്ന മികച്ചൊരു കോമഡി, അതായത് ജോവാൻ ജോ പോലെ തന്നെ മികച്ചൊരു കോമഡി ചിത്രം തന്നെയാണ് 18+ എന്നാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടതിന് ശേഷം പ്രേക്ഷകരുടെ ഒരേ സ്വരത്തിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ അതോടൊപ്പം ചിത്രത്തിന് നേരത്തെ റിലീസ് ചെയ്ത ട്രെയിലറിനും ടീസറിനൊക്കെ മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ചിത്രത്തിലെ മ്യൂസിക്, അതായത് സോങ്സ് എല്ലാം തന്നെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള മികച്ചതെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് റൊമാൻറ്റിക് രീതി പോകുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ച് സീരിയസ് രീതിയിലാണ് കഥ പറയുന്നത്. എന്തൊക്കെയാണ് ചിത്രം ഒരു വൺ ഡേ മാച്ച് ഉള്ളതായിട്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് കണ്ടിരിക്കാൻ പറ്റിയ ചിത്രം തന്നെയാണെന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു വൺ ഡേ മാച്ച് ഉള്ളതായിട്ട് നിൽക്കുന്ന ധൈര്യമായിട്ട് തിയേറ്റർ പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ ചിത്രം തന്നെയാണ്. അപ്പൊ ഇതിനോട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ വലിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പോകുക. അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.